നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തെ ഞെട്ടിച്ച കൊലപാതക കേസിലെ ചുരുളുകൾ ഓരോന്നായി നിവർന്നുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരക്കര ജില്ലാ ആശുപത്രിയിലെ ഹൗസ് സർജൻ ഡോക്ടർ വന്ദനദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ദീപ് നിർണായകമായ ചില വിവരങ്ങളാണ് ഇപ്പോൾ ജയിൽ സൂപ്രണ്ടിനോട് പങ്കുവച്ചിരിക്കുന്നത്. ഡോക്ടർ വന്ദനയല്ല ലക്ഷ്യം വെച്ചതെന്നും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പുരുഷ ഡോക്ടറെ കൊല്ലുകയാണ് ലക്ഷ്യമെന്നുമാണ് ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന പ്രതി ലഹരിയുടെ ആലസ്യം വിട്ടുമാറിയപ്പോഴാണ് സൂപ്രണ്ടിനോട് ഇത്തരം കാര്യങ്ങൾ പങ്കുവച്ചത്. ലഹരി കിട്ടാത്തതിനാൽ ആദ്യ ദിനങ്ങളിൽ ജയിലിൽ കിടന്ന അലമുറയിട്ട് വിളിച്ച സന്ദീപ് ഇപ്പോൾ ശാന്തനായിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിലുള്ളവർ തന്നെ ഉപദ്രവിക്കുമെന്ന തോന്നലായിരുന്നു ആക്രമണത്തിലേക്ക് നയിച്ചതെന്നും സന്ദീപ് പറയുകയാണ്. ഡോക്ടർ വന്ദനദാസും ഡോക്ടർ ഷിബിനുമാണ് അന്നേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. ആശുപത്രിയിൽ ഇയാളെ എത്തിക്കുമ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നോ ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തു നിന്നോ യാതൊരു പ്രകോപനവും ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഇയാൾ ആക്രമിക്കാൻ ലക്ഷ്യം വെച്ചിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. മുറിവിൽ മരുന്ന് വെച്ച് കെട്ടുന്ന സമയത്ത് തന്റെ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി സ്കൂളിലെ പ്രഥമ അധ്യാപികയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ സമയം പുരുഷ ഡോക്ടർ ആ ഭാഗത്ത് ഇല്ലായിരുന്നു. എന്നിട്ടും സന്ദീപ് ഇപ്പോൾ പറയുന്നത് പുരുഷ ഡോക്ടറെ ആക്രമിക്കാനാണ് ലക്ഷ്യം വെച്ചത് എന്നായിരുന്നു. ഡോക്ടർ വന്ദനദാസ് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടപ്പോൾ ഓടിച്ചെന്ന് കുത്തി എന്നാണ് ഇയാൾ പറയുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് പുലർച്ചെ 5 മണിയോടെ കൊട്ടാരക്കര ജില്ലാ ആശുപത്രിയിൽ ജോലിക്കിടെ വനിതാ ഡോക്ടറെ കുത്തി കൊലപ്പെടുത്തിയത്. പോലീസ് പരിശോധനയ്ക്ക് എത്തിച്ച കൊല്ലം പൂയപ്പള്ളി സ്വദേശി സന്ദീപ് ഹൗസ് സർജൻസിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ വന്ദനയെയും കൂടെ ഉണ്ടായിരുന്നവരെയും കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കാലിലെ മുറിവ് ചികിത്സിക്കുന്നതിനിടെയാണ് ഇയാൾ അക്രമാസക്തനായത്. മുറിയിൽ ഉണ്ടായിരുന്ന കത്രിക ഉപയോഗിച്ച് കഴുത്തിലും നെഞ്ചിലും അടക്കം കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. പോലീസുകാർ ഉൾപ്പെടെ 4 പേർക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. ലഹരിക്ക് അടിമയായ സന്ദീപുമായി പുലർച്ചെ 4 മണിക്കാണ് പോലീസ് കൊട്ടാരക്കര ആശുപത്രിയിൽ എത്തിയത്. എന്നാൽ ഡോക്ടർ വന്ദന കൊല്ലപ്പെടാൻ ഇടയായ ആശുപത്രിയിലെ ആക്രമണത്തിൽ പോലീസിന് ഗുരുതരമായ വീഴ്ച പറ്റിയെന്ന് സന്ദീപിന്റെ ആക്രമണം ഉണ്ടായപ്പോൾ പോലീസുകാർ ഒളിച്ചോടി എന്നാണ് RMO റിപ്പോർട്ടിൽ നൽകിയിട്ടുള്ളത്. ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ മറ്റുള്ളവരും സ്വന്തം ജീവിതം രക്ഷപ്പെടുത്താനാണ് അവർ ശ്രമിച്ചതെന്നും RMO പറയുന്നു. അതേസമയം പ്രതി സന്ദീപിന് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന സ്ഥിരീകരണവും ലഭിച്ചിട്ടുണ്ട്. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ജയിലിലെത്തി ഇയാളെ പരിശോധിച്ചു. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാനായി പല കോണിൽ നിന്നും ശ്രമമുണ്ടായിരുന്നു. സർക്കാർ മുഖം രക്ഷിക്കാനായിരുന്നു ഇത്തരം നടപടികളിലേക്ക് കടന്നത്. മാനസികാരോഗ്യ വിദഗ്ധന്റെ പരിശോധനയിൽ ഇയാൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചെറുപ്രായത്തിലെ ലഹരിക്ക് അടിമപ്പെട്ട ഇയാൾ ലഹരി കിട്ടാതെയായപ്പോൾ ജയിലിൽ മാനസിക രോഗികളെ പോലെ പെരുമാറിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. നല്ല സമ്പാദ്യമുള്ള അല്ലെങ്കിൽ നല്ല സാമ്പത്തികമുള്ള കുടുംബത്തിൽ പിറന്ന സന്ദീപിന്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ അധ്യാപകനായി ജോലിയും കിട്ടി. അമിതമായി പണം കയ്യിൽ വന്നപ്പോൾ കൂട്ടുകൂടിയും ഒറ്റയ്ക്കും ഇയാൾ മദ്യത്തിൽ അഭയം തേടി. ഇതിനിടയിൽ ഇയാളുടെ അമിത മദ്യപാനവും ഉപദ്രവവും സഹിക്കാൻ വയ്യാതെ ഭാര്യയും മക്കളും ഇയാളെ ഉപേക്ഷിച്ച് പോവുകയുമായിരുന്നു. ഡോക്ടർ വന്ദന കൊലപാതക കേസിൽ പ്രതി സന്ദീപ് നായ് ക്രൈംബ്രാഞ്ച് സംഘം നാളെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം ലോക്കൽ പോലീസ് ശേഖരിച്ച തെളിവുകൾ പരിശോധിക്കുകയായിരുന്നു. പ്രതി സന്ദീപ് എന്തിനാണ് ആശുപത്രിക്ക് അകത്ത് ആക്രമണം കാണിച്ചതെന്ന് ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താനായിരുന്നില്ല. പ്രതി സന്ദീപിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക വഴി ഇക്കാര്യം കണ്ടെത്താനാകുമെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ പ്രതീക്ഷ. കേസിന്റെ FIR ഗുരുതര വീഴ്ച റൂറൽ SP ഇടപെട്ട് തിരുത്തിയിരുന്നു. അന്വേഷണത്തിൽ ഇനി വീഴ്ചയുണ്ടാകരുതെന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊട്ടാരക്കര ആശുപത്രിയിൽ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ച് ആരോഗ്യവകുപ്പിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനെതിരെയും വ്യാപക ആക്ഷേപങ്ങൾ ഉയർന്നു വരികയുമാണ്. IG DIG തലത്തിലോ അന്വേഷിക്കേണ്ട കേസ് DYSP തലത്തിൽ അന്വേഷിക്കുന്നതിനെതിരെ ആണ് ഇപ്പോൾ ആക്ഷേപം ഉയരുന്നത്. സർക്കാർ വന്ദനദാസിന്റെ മരണത്തെ വില കുറച്ച് കാണുന്നു എന്ന തരത്തിൽ പല കോണികളിൽ നിന്നും ആക്ഷേപം ഉയരുകയാണ്. ആക്രമണ സമയത്ത് കണ്ണിൽ കണ്ടവരെയെല്ലാം ഇയാൾ കുത്തുന്നത് കണ്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം മുറിക്കകത്ത് കയറി കഥകടച്ചു. ഈ സമയത്ത് ഡോക്ടേഴ്സ് റൂമിന് സമീപം ഒറ്റപ്പെട്ടു പോയ വന്ദനയെ ഇയാൾ കുത്തുകയായിരുന്നു. പുരുഷ ഡോക്ടറെ കുത്തുകയായിരുന്നു ലക്ഷ്യമെങ്കിൽ വന്ദനയെ തുരുതുരാ കുത്തിയത് എന്തിനെന്ന ചോദ്യം അവശേഷിക്കുകയാണ് ഇവിടെ. പുരുഷ ഡോക്ടറെ പിന്തുടരുകയോ അദ്ദേഹത്തെ അന്വേഷിച്ചെത്തി ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രവുമല്ല, വന്ദനയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം ഇയാൾ കത്രിക കഴുകിയാണ് നിലത്തെറിഞ്ഞത്. സന്ദീപ് പറയുന്ന അതേ പുരുഷ ഡോക്ടറാണ് ഇയാളെ തള്ളിമാറ്റി വന്ദനയെ പുറത്തെത്തിച്ചതും. സന്ദീപിന്റെ മൊഴി വിശ്വാസ യോഗ്യമല്ല എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇയാൾക്ക് ഡോക്ടർ വന്ദനദാസിനെ മുൻ പരിചയം ഇല്ലായിരുന്നു. ഡോക്ടറോടോ ആശുപത്രി ജീവനക്കാരോടോ ഇയാൾക്ക് നീരസം തോന്നാനുള്ള യാതൊരു സംഭവങ്ങളും അവിടെ
അവിടെ ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനെ ഇയാൾ ആ 23 കാരിയുടെ ജീവൻ എടുത്തു എന്ന ചോദ്യത്തിനാണ് വ്യക്തമായ ഉത്തരം കിട്ടേണ്ടത് സന്ദീപിന്റെ കുടുംബ പശ്ചാത്തലവും ജീവിത രീതികളും പോലീസ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇയാൾ പലവിധ ബിസിനസ്സുകളും നടത്തിയിരുന്നു മാണിക്കക്കല്ല് കച്ചവടം പാറക്വാറി വസ്തു കച്ചവടം തുടങ്ങി പല മേഖലകളിലും ഇയാൾ ധാരാളം പണം നഷ്ടപ്പെട്ടിരുന്നു എന്നാലും കുടുംബത്തിൽ മെച്ചപ്പെട്ട ആസ്തിയും ജോലിയിൽ നിന്നുള്ള വരുമാനം ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിട്ടുമുണ്ട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നോ അതിനെ ചികിത്സിച്ചതോ ആയിട്ടുള്ള യാതൊരു രേഖകളും കിട്ടിയിട്ടില്ല മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന വരുത്തി തീർക്കാൻ റിമാൻഡിലായ ആദ്യഘട്ടത്തിൽ ശ്രമം നടന്നിരുന്നു മജിസ്ട്രേറ്റ് നേരിട്ട് സംഭവസ്ഥലത്തെത്തി മൊഴികൾ രേഖപ്പെടുത്തിയതും കേസിൽ ഹൈക്കോടതിയുടെ പെട്ടെന്നുള്ള ഇടപെടലും കാരണം കേസിന്റെ ഗതി തന്നെ മാറുമെന്ന ധാരണയിലാണ് മാനസിക രോഗി പ്രയോഗം നടത്തി അഭിനയിച്ചു നോക്കിയത് എന്നാൽ പരിശോധനയിൽ അതെല്ലാം കളവാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഡോക്ടർ ഷിബിനെ ആക്രമിക്കാനായിരുന്നില്ല ഇയാളുടെ ലക്ഷ്യമെന്ന് സംഭവത്തിന് സാക്ഷിയായവർ പറയുന്നുണ്ട് ഇയാൾ ആരെ കിട്ടിയാലും കൊല്ലാനുള്ള അവസ്ഥയിലാണ് കത്രികയുമായി നിന്നതെന്നാണ് അവർ പറയുന്നത് അത് മനസ്സിലാക്കിയാണ് പോലീസുകാർ പോലും ഓടിയത് ഇയാളെ കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിന് ശക്തി പോരായിരുന്നത് കൊണ്ടാണ് വന്ദനാദാസിന്റെ ജീവൻ നഷ്ടമായത് ആശുപത്രി സംരക്ഷണ ബില്ലിന് ജീവൻ വെക്കാൻ ഒരു യുവ ഡോക്ടറുടെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നുവെന്ന അപരാധത്തിൽ നിന്ന് പിണറായി സർക്കാരിന് ഊരിപ്പോകാൻ കഴിയില്ല സുരക്ഷ വേണമെന്ന ഡോക്ടർമാരുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിനെതിരെ മുഖം തിരിച്ചവർ ഇപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് എങ്കിലും ഏകമകളെ നഷ്ടപ്പെട്ട ആ മാതാപിതാക്കളെ ഓർത്തുള്ള കേരളത്തിന്റെ വിതുമ്പലിന് അറുതിയുമില്ല.